ബൗഡി എന്ത് പരിപാടി, ചൂണ്ടയിടുവാണല്ലോ. ബൗഡിയുടെ ചൂണ്ടയിലൊക്കെ നിർത്തി നീ അടുത്ത സ്പോട്ടിലോട്ട് പോവും. അവിടെ കൊത്തൊന്നും ഇല്ലല്ലേ, അവിടെ മീനില്ല. എന്ത് മീനില്ലാത്ത, മീൻ കിട്ടണമെങ്കിൽ വെള്ളം വെയിൽ ഉറച്ചാലേ മീൻ കിട്ടുള്ളൂ, ചൂട് ചൂട് പിടിച്ചാലേ മീൻ കിട്ടുള്ളൂ. ആണോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയുണ്ട്. എന്നാ വാ, ഇവിടെ എവിടെയും കൊണ്ട് ചൂണ്ടിട, ഒരു പാട്ടൊക്കെ പാട്. ചൂണ്ടിട്ടുണ്ട് നമുക്ക് വീണ്ടും സന്ധിപ്പ്, വീണ്ടും ബൗട്ടിയെ കിട്ടിയാ പിന്നെ പാട്ട് പാടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഗാനം അല്ലേ, അല്ല അവിടെ നമുക്ക് അവിടെ അങ്ങോട്ടൊക്കെ ഇരിക്കാൻ വേണം. ബൗട്ടിക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു, ചൂണ്ടിട്ടു ഇതിനെ ചൂണ്ടയിടയിൽ നിർത്തുമെന്നും വേണം. ആണോ, അങ്ങനെയാണോ വേണം. പ്രകൃതി എടുത്താലോ കുറച്ച്, കണ്ട അവിടെ കുറച്ച് പ്രകൃതി. അങ്ങോട്ട് പോവാം, വാ ചൂണ്ടെടുത്തോ, അഞ്ചിയൊക്കെ എടുത്തു. അവിടെ ഇന്നോട്ടെന്നോ, ആ എന്നാ വേണ്ട. പ്രകൃതിയാണ് മെയിൻ, പ്രകൃതി കഴിഞ്ഞിട്ടേ ഉള്ളു. ബൗട്ടിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ നിന്ന്. അതിന് ചെലവ് ചെയ്യണം, ചെയ്യൂ? ചെലവ് ചെയ്യാം ഉറപ്പായിട്ടും. ഓ എന്തോ, നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാം, അത് മതി. അപ്പൊ ബൗട്ടിയുടെ ചെലവാ, വേറെ കാര്യം. പിന്നെ എനിക്ക് നമ്മളെ കുറച്ചാണോ ഇങ്ങോട്ട്, ഇവിടെ 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 അടിപൊളി സ്പോട്ട്. അതുകൊണ്ട് ഇത് കൊള്ളാമല്ലോ, ഈ ഏരിയ അടിപൊളി സ്ഥലമാണല്ലോ. ഇതൊക്കെ ആരുടെ സ്ഥലമാ ബൗട്ടി, ഇതൊക്കെ ആരുടെ സ്ഥലമാണ് ഇതൊക്കെ ഈ കാണുന്നൊക്കെ? നമുക്ക് ലൊക്കേഷൻ മതി, ആരുടെയാണെന്ന് അറിയേണ്ട കാര്യമില്ലല്ലേ. അതെ, ഒരു വനം, ഒരു വനമേഖല ഫീൽ ഉണ്ടല്ലേ ഇതിനകത്തോടെ കാണുമ്പോ. ഏതാ പാട്ട് പാടുന്നേ? എന്നാലും ഒരു പാട്ട് മ്യൂസിക് ഒന്നും വേണ്ട ബാവട്ടി, ചുമ്മാ ഇരിക്കും ബാവട്ടി. നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാട്ടം കാച്ച്. ഇതെന്തൊരു കളിയാ ബാവട്ടി. കമന്റ് ഒക്കെ കണ്ടില്ലേ, ബാവട്ടിയുടെ ആ പാട്ടാ ഇഷ്ടം എല്ലാവർക്കും. അല്ലാതെ ബാവട്ടി മ്യൂസിക് ഒന്നും ഇണ്ടാ എനിക്ക് തോന്നുന്നില്ല അത്ര രസമായിരിക്കും. പാട്ട് പാടി വെള്ളത്തിലോട്ട് എഴുതി ആടിയാലോ, വെറുതെ ഒരു വെറൈറ്റിക്ക്. വീഡിയോ വീഡിയോ ഉണ്ടോ? ഇല്ലേ, വീഡിയോ ഉണ്ടല്ലോ കയ്യില്. ആ വീഡിയോ ഒക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. പാട്ടാണ്, പാടുന്ന ആൾക്കാർ സിഗരറ്റും വീഡിയോ മരിക്കരുതെന്ന് അറിയരുത്. പക്ഷെ ബൗട്ടിക്ക് നല്ല സൗണ്ടാന്ന് എല്ലാരും പറഞ്ഞ. ഒരെണ്ണം അലക്കിയാലോ, ഒരു ചെറുത് അങ്ങോട്ടിട്ട്. ഏതാണേലും ബൗട്ടിക്ക് ഇഷ്ടമുള്ള പാട്ടങ്ങ് പാടി ഇരിക്കാം. വാ നിക്കണ്ട, പിന്നെ നിന്നാണോ? ആ എന്നാ നിന്നു നിന്ന് പറയാം. പ്രകൃതി പഴയതുപോലെ വേറൊരു പ്രകൃതി പിടിക്കാം. അവിടെ ഇങ്ങനെ നൈസായിട്ട് ഇത് കണ്ടോ, ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടില്, ഇതിന് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് സോങ് കിട്ടാലോ. അല്ലിയാമ്പൽ പുഴയിൽ നിന്ന് അരക്കി വെള്ളം എന്നൊക്കെ പറഞ്ഞ ഇത് പുഴയല്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലിയാമ്പൽ കടവിൽ എന്ന്, അന്ന് തന്നെ എല്ലാവരും കടവിലാണ്, തെറ്റിപ്പോയി. ആ തകർത്തു അല്ലിയാമ്പൽ കടവിൽ അന്നരക്കി വെള്ളം എന്ന ഗാനം. അതെ, അത് തന്നെ വേണോ? എന്തെങ്കിലും ആയിക്കോ, ബാവട്ടിക്ക് ഇഷ്ടമാണ്, അങ്ങനെ നിർബന്ധമൊന്നും. സുന്ദരി സുന്ദരി സുന്ദരി, നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി, തുഷാരഹാരം മാറിൽ ചാർത്തി തരുണ്യമേനി വന്നു വന്നു. സുന്ദരി സുന്ദരി സുതാര്യ സുന്ദരമേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ, സുതാര്യ സുന്ദരമേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ, ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി
ഞാനറിയാതെ ഒഴുകി ഒഴുകി ഞാനറിയാതെ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടി തുളസി തളിരില ചൂടി തുഷാരകാരം മാറിൽ ചാർത്തി കാരുണ്യമേ നീ വന്നു നീ വന്നു സുന്ദരി സുന്ദരി കഴിഞ്ഞു. ഇനി അതിന്റെ മൊത്തം ലിറിക്സ് ലിറിക്സ് അവിടേക്ക് മൊത്തം അറിയത്തില്ല. ഒത്തിരി പാട്ടുണ്ട്, ഓഹോ മിക്കതിന്റെ ലിറിക്സ് അറിയത്തില്ല. ഹിന്ദിയൊക്കെ പിന്നെ പാടല്ലേ, ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ. ലിറിക്സ് മൊത്തം അറിയില്ല, എന്നാലും മൊത്തം അറിയാവുന്ന രണ്ടു മൂന്ന് ഗാനം പാടാം. ഓ വേറെ അന്നത്തെ ലിറിക്സ് അറിയാവുന്ന പാട്ടല്ലേ ആദ്യം പാടണ്ട. ഇത് എന്തോ സാരമില്ലെന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഒരു കാര്യം ലിറിക്സ് മൊത്തം ഒരു ഗാനം കൂടെ കൂടാ അല്ലേ. ഒരു കാര്യം സ്റ്റേജിലൊക്കെ പാടാറുണ്ടല്ലേ വേണ്ട, സ്റ്റേജിലൊക്കെ ഇവിടെ പരിപാടിക്കൊക്കെ പാടത്തില്ല എന്ന് പാട്ടി പാടുമായിരുന്നു. ഗാനമേളക്ക് പാടിയിട്ടുണ്ടോ? ഗാനമേളക്ക് പാടിയിട്ടുണ്ട്. ഉണ്ടോ? അഴകിഴി നേർമണി കുളിരിൽ തൂവരുതേ അഴകി നെന്മിഴി നീർമണി കുളിരിൽ തൂവരുതേ കരളേ നീ എൻ്റെ കിനാവിൻ മുത്തുപൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരകവേള തന്നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനും ഇണയഴക എന്നഴകി നെന്മിഴി നീർമണി കുളിരിൽ തൂവരുതേ കരളേ നീ എൻ്റെ കിനാവിൻ മുത്തുപൊഴിക്കരുതേ. തുറയുണരുമ്പോൾ മീൻവലകളുലയുമ്പൂ തരിവള ഇളകും തിരയിൽ നിൻ മൊഴി കേൾക്കേ ചെന്താരകപ്പൂവാടിയിൽ താലം വിളങ്ങി ഈഴാൻ കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി രാവിൻ നീണവുമായി പാടുമ്പോ ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനും ഇണയഴക എന്നഴകി അഴകി നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ കരളേ നീ എൻ്റെ കിനാവിൻ മുത്തുപൊഴിക്കരുതേ പൂന്തുറയാകെ ചാകരയിൽ മുഴുകുമ്പൂ പൊൻവള ചൂടി പാമരവുമിളകുമ്പൂ കാലിൽ ചിലമ്പാടുന്നൊരി തീരങ്ങൾ പോകാൻ നീ എൻ കിനാപ്പാലാഴിയിൽ നീരാടി വായൂ കടലലയിൽ മേലെ പൂമുടി ഒരു എൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനും ഇണയഴക എന്നഴകി അഴകി നെന്മിഴി നീർമണി കുളിരിൽ തൂവരുതേ കരളേ നീ എൻ്റെ കിനാവിൻ മുത്തുപൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരകവേള തന്നൊമ്പരം
ഉൾക്കുടമയിൽ കൂരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം. ഒരു എൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനും ഇണയഴകാം എന്നഴകി നെന്മിഴി നീർമണി പൂവരുതേ കരളേ നീ എൻ്റെ കിനാവിൻ മൊത്തം കുഴിക്കരുതേ. ഒരു ഗാനം നല്ല പുള്ളു വിടണ്ടേ? ആ അതെ, ഒരു ഗാനം പുള്ളു ഒത്തിരി ഗാനം ഇഷ്ടം പോലെ കിടക്കുക, ഇഷ്ടം പോലെ. ഓ, ഇതെല്ലാം കൂടെ നീ പാടി തീർക്കാനേ സമയം എടുക്കുമല്ലോ. ഗാനം ഇഷ്ടം പോലെ കിടക്കുക, പിന്നില്ല കടൽ പോലെ. പിന്നെ ഇമ്പഗാനം, യുഗ്മഗാനം എല്ലാം ഇഷ്ടം പോലെ. ഓഹോ, യുഗ്മഗാനം ഇഷ്ടമാണോ? അതെ, നല്ലൊരു യുഗ്മഗാനം കൊണ്ട് ഇതിപ്പോ ഇമ്പഗാനം. ആ, ഇത് യുഗ്മഗാനം നമ്മളിപ്പോ പാടി. ആണോ? ഇമ്പഗാനം നമ്മളെ അന്ന് പാതിരാക്കളി ഒരു പല്ലവൻ, അത് ഇമ്പഗാനം. ഇനി യുഗ്മഗാനം ഒരെണ്ണം കൂടെ. ഒരു ഗാനം, ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ബാവുട്ടിയുടെ കൂടെ നിന്നിട്ടാണെന്ന് തോന്നുന്നു എനിക്കും പാട്ടൊക്കെ പാടാൻ പറ്റുന്നുണ്ട്. ബാവുട്ടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം, അങ്ങനെയൊക്കെയാണോ? പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കും. അതെ, അത് തന്നെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഒടുവിൽ നീ എത്തുമ്പോൾ. ഇതൊന്നും ഇത്ര മാത്രം ഒന്ന് ഇട്ടാലോ, അത് ഭയങ്കര, അത് മതിയോ? ഒരു പുഷ്പം മാത്രമേ, ഒരു പുഷ്പം മാത്രമേ ഇട്. അല്ല, അതല്ലെങ്കിൽ അത് അത്രയും മതി, ആ രണ്ട് ലൈൻ മതി, അത് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ആ, അതിനൊന്ന് ബാവുട്ടിയുടെ സ്വരത്തിൽ ഒന്ന് കേൾക്കാൻ ഒന്ന് പാടിക്കേ. ബാവുട്ടി എങ്ങനെ പാടുന്ന ആ പാട്ടൊന്ന് പാടിക്കുക, അത് നല്ലൊരു പാട്ടല്ലേ. ആ ഇട്, പോരട്ടെ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നൃത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചെവി. എനിക്കത് അറിയില്ല, വേറെ വേറെ പാട്ട്, എനിക്ക് അറിയാവുന്ന പാട്ടുകളൊന്നും. അന്ന് നമ്മളെ സെലക്ട് ചെയ്യാതെ ഏത് പാട്ടാ ഏറ്റവും നന്നായിട്ട് അറിയാം? അറിയാവുന്ന പാട്ടുകൾ ഒത്തിരി ഉണ്ട്. ഇതെന്ത് ഈ പാട്ട് പഠിക്കാൻ, ഇത്ര നല്ലൊരു പാട്ടായിട്ട് ബാവുട്ടി എന്താ പഠിക്കാന്? ഏത്, ഈ പറഞ്ഞ പാട്ട്? ഒരു പുഷ്പം, അതും നല്ല ഗാനോ? അത് ഒത്തിരി ഓൾഡ് ഓൾഡ് ഗാനമല്ലേ? ഞാൻ പിന്നെ അവനെ ശ്രദ്ധിക്കാൻ. ഓൾഡ് ഗാനങ്ങൾ ഇഷ്ടമല്ലേ? ഓൾഡ് ഗാനം നല്ല പാട്ടുകളുണ്ട്, ഓൾഡ് ഗാനം നല്ല ഗാനങ്ങളും. ഞാനത് ശ്രദ്ധിക്കാൻ ഓൾഡ് ആയതുകൊണ്ടാണോ പറയുന്നത്? അതുകൊണ്ട് ഞാനങ്ങനെ പുതിയ പുതിയ ഗാനങ്ങൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാ ബാവുട്ടി? ബാവുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരൻ എനിക്ക് യേശുദാസ്. യേശുദാസ് ആണോ? വേണുഭവൻ ഇഷ്ടമല്ലേ? അല്ല, നല്ലതാണ് പാട്ടില്. എനിക്ക് സ്വരങ്ങളും എല്ലാം ആണല്ലേ, ഭാവന യേശുദാസിനെ പോലെ സൗണ്ട്, അങ്ങനെ ഒരു സൗണ്ട് ബാവുട്ടി കൊള്ളായിട്ട് എനിക്കൊരു സംശയം തോന്നി. ശരിയാണോ? ബാവുട്ടിയുടെ ശബ്ദം യേശുദാസിന്റെ ശബ്ദമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു ശബ്ദമാണോ എന്നൊരു സംശയം. സംശയം അല്ല, ഞാൻ എന്റെ ഒരു ഇതിൽ പാടുന്നു. ബാവുട്ടിന്റെ ശബ്ദം എന്റെ ഐഡിയയിൽ, എന്റെ സ്വരത്തിന്റെ അനുസരിച്ച് ഞാനങ്ങ് പാടുന്നു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം ഇല്ല, അങ്ങനെ ഞാൻ കുറച്ച് എന്റെ ഒരു ഭാഗവതരുണ്ടായിരുന്നു, അതായത് മ്യൂസിക് അക്കാഡമിയിൽ പാസ്സായ ഒരു ഭാഗവതരുണ്ടായിരുന്നു. സംഗീതം പഠിച്ച് പകുതി ആയപ്പോഴത്തേക്ക് പുള്ളിയെ അങ്ങ് ഒരാൾ ജോലിക്ക് കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? ഈ ഇറ്റലി എന്ന് പറയുന്ന വിദേശ രാജ്യത്തെ കണ്ട് കൊണ്ടുപോയി. പുള്ളി ഇപ്പൊ അവിടെ മ്യൂസിക് പഠിപ്പിക്കുക. ഓഹോ, മ്യൂസിക്, അതായത് ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കുക. ഓ, കർണാടക സംഗീത പാഠം പഠിപ്പിക്കുക. ഞാൻ പകുതി വരെ കുറച്ചാണ്ട് പഠിച്ചുള്ളൂ, എന്നാലും സ്വരസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചതാണ്. പഠിച്ച്
മൊത്തം എനിക്ക് മുഖീകരിക്കാൻ കഴിഞ്ഞില്ല. അന്നേരത്തേക്ക് പുള്ളി അങ്ങ് പുള്ളിയെ പിന്നെ അങ്ങ് പോയി. എനിക്ക് പ്രൈവറ്റായിട്ട് പഠിക്കാനുള്ള അന്നേരത്തെ അന്ന് സാഹചര്യം ഉണ്ടായിരുന്നു. സ്കൂളിലെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞതാ, ഞാൻ ഇതുപോലെ 10-ാം ക്ലാസ് പഠിക്കുമ്പം ഈ ഗാനമേളയ്ക്കും A ഗ്രേഡ് കിട്ടിയതാ. ആ അതുപോലെ തന്നെ ഭക്തിഗാനത്തിനും A ഗ്രേഡ് കിട്ടിയതാ, B ഗ്രേഡ് കിട്ടിയതാ. അങ്ങനെ അന്നേരം നമ്മുടെ കഴിവ് കണ്ടിട്ട് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു മ്യൂസിക് അക്കാഡമിയിൽ ഫ്രീ ആയിട്ട് അഡ്മിഷൻ മേടിച്ചു തരാമെന്ന്. അങ്ങനെ വന്നേരം ഞാൻ 10-ാം ക്ലാസ് തോറ്റു പോയി. 10-ാം ക്ലാസ് ജയിക്കണമെന്ന് പറഞ്ഞു. ഓ, 10-ാം ക്ലാസ് ജയിക്കണമെന്നല്ലേ? അതെന്തിനാ മ്യൂസിക്കിന് 10-ാം ക്ലാസ് ജയിക്കണമെന്ന് പറയുന്നേ? പാസ്സായാലെല്ലാം നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അതാ ചോദിക്കുന്നത്, ഒരു പാട്ട് പാടാൻ കഴിവുള്ള ഒരാൾ എന്തിനു 10-ാം ക്ലാസ് പാസ്സാകണമെന്നല്ലേ അച്ഛൻ നമ്മൾ ചോദിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? വൗട്ടിക്ക് എന്ത് പറയാൻ തോന്നുന്നതിനെ പറ്റി? എന്തിനാണ് 10-ാം ക്ലാസ് പാസ്സാകുന്ന ഒരാൾ പാട്ട് പഠിക്കുന്നത്? അങ്ങനെ അവര് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പോരായ്മ കൊണ്ടാണ് ബാവുട്ടി ഇന്ന് നല്ലൊരു മറ്റേ എന്താ പറയണ്ടേ ആ ഒരു ഇവിടെ പഠിക്കാൻ പറ്റാതെ പോയത്. അന്നേരം 10-ാം ക്ലാസ് ഞാൻ തോറ്റു പോയായിരുന്നു. അയ്യോ, അതുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടാഞ്ഞ. ഇത് വലിയൊരു പ്രശ്നമാണല്ലോ. സാരമില്ല, ഇനിയിപ്പോ അതല്ല, പിന്നെ ഇതുപോലെ ഞങ്ങള് അപ്പൊ അതുകൊണ്ടാ എനിക്ക് കിട്ടാഞ്ഞ്. ഇനിയിപ്പോ അതൊരു വിഷയമല്ല. അത്രേ ഉള്ളൂ. പിന്നെ മാവട്ടി എന്ത് പണിയാ ചെയ്യുന്നത്? ഇത്ര നാളെ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? വെൽഡിംഗ് വർക്ക്. പിന്നെ മരം വെട്ടിന് പോകുന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ ആദ്യം ഇതുപോലെ ഞങ്ങളെ വീട്ടിൽ ഒത്തിരി ആടുണ്ടായിരുന്നു. ആടിന് പ്ലാവലെ കോതാനായിട്ട് ഇല ഇതും കമ്പെല്ലാം കോതാൻ വേണ്ടി കീറിക്കൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വെട്ടങ്ങ് പരിപാടിയാക്കി കുറച്ച് കഴിഞ്ഞ് പിന്നെ മരത്തിന്റെ പണികളൊക്കെ ഞാൻ ചെയ്തു. പിന്നെ അതൊക്കെ മാറ്റി, അത് അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇതുപോലെ ബിൽഡിംഗ് വർക്കിന് പോയി. ബിൽഡിംഗ് വർക്ക് ചെയ്ത് പിന്നെ അപ്പൊ അത് നല്ലൊരു നല്ല തൊഴിലാന്ന് തൊഴിലാ, അല്ലെങ്കിൽ ഇനി ഫാബ്രിക്കേഴ്സ് വർക്കിന് നമുക്ക് പോകാം. ഓ, അറിയാം, പഠിച്ചിട്ടുണ്ട് ഫാബ്രിക്കേഴ്സ് വർക്കിനും. വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ടോ? വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടില്ല. ഞാനന്നേരം എൻ്റെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. സൈക്കിളിന് ഇതുപോലെ ഇത് ചെറിയൊരു കംപ്ലൈന്റ് വന്നതിന് ഞാൻ അവിടെ പോയി സ്പാനർ എടുത്ത് അത് അവിടുന്ന് ഞാനടുത്ത് വർക്ക്ഷോപ്പ് ജോലി ചെയ്യുമായിരിക്കും. വർക്ക്ഷോപ്പില് അല്ലല്ലേ? വർക്ക്ഷോപ്പ് ജോലിയല്ല, വർക്ക്ഷോപ്പ് ജോലിയല്ല, വെൽഡിംഗിന്റെ പണിയാ. വെൽഡിംഗ് വർക്കും അറിയാം. പിന്നെ അതുപോലെ ഫാബ്രിക്കേഴ്സ് വർക്ക് ചെയ്യാനായിട്ട് അതിന്റെ ഉള്ള അളവും കാര്യങ്ങളും എല്ലാം ഞാൻ പഠിച്ചു. ഞാൻ അത് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരാളുടെ അടുക്കല് ജോയിന്റ് ചെയ്തിരിക്കുക. ഓ, ജോയിന്റ് ചെയ്തിരിക്കുക, കിട്ടുകയാണെങ്കിൽ പോകും, അതിനങ്ങ് പോവാ, അത്രേ ഉള്ളൂ. അതിനും കൊള്ളാം. അപ്പൊ ഇപ്പൊ ചൂണ്ട ഇട്ടിട്ട് മീൻ വല്ലതും കിട്ടിയോ? ഇല്ല, ഞാൻ ഇന്ന് വർക്കൊന്നും ഇല്ല, ഞാൻ ചുമ്മാ മീൻ പിടിക്കാൻ പോകുന്നതാ. ആണോ? അല്ല, മീൻ വല്ലതും കിട്ടിയോ? മീൻ ഇല്ല, ഇന്ന് ഇന്ന് മീൻ കിട്ടുകയല്ല. ഇല്ല, വെള്ളം തണുത്ത് കിടന്നാ മീൻ കിട്ടത്തില്ല. അങ്ങനാണോ? വെയിലിന് ചൂടുണ്ടെങ്കിലേ മീൻ കിട്ടൂ. ഓ, ചൂണ്ടക്കകത്ത് അങ്ങനെയാണോ? ചൂണ്ടയിൽ അങ്ങനെ മീൻ കിട്ടൂ. ഓ, വല വീശിയാലോ? വല വീശിയാലും കിട്ടും. വല വീശാൻ കിട്ടും. അത് പക്ഷെ ഇവിടെ വല വീശാൻ കൊള്ളുന്ന സ്ഥലമല്ലേ? പുല്ലൊക്കെ കയറി കിടക്കുന്നുണ്ട്. അങ്ങോട്ട് മാറി തെളിച്ചവളെടുത്ത് വീശിയാ മതി. മതിയോ? കിട്ടും. ഇവിടൊക്കെ തപ്പി പിടിക്കത്തില്ലേ? മറ്റേ ഒറ്റാലൊക്കെ വെച്ചിട്ട്, ഒറ്റാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തപ്പി പിടിക്കത്തില്ലേ മീന്? ആ ഒറ്റാലൊന്നും ഇല്ല ഇപ്പൊ. കണ്ടത്തിലൊക്കെ ചെളിന്ന് മീൻ ഒറ്റാല് വെച്ച് പിടിക്കും. ഒറ്റാല് കിട്ട് കുത്തി പിടിക്കത്തില്ലെന്ന് മീനോ? അങ്ങനെ പിടിക്കുന്നവരുണ്ട്. ഉണ്ടല്ലേ, അത് കൊള്ളാം. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ബാവുട്ടി 10-ാം ക്ലാസ് പാസ്സായിരുന്നതിൽ ഈ സംഗീത അക്കാദമി പഠിക്കാൻ പറ്റിയനെന്നാണ് പറയുന്നത്, ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടിയനെ. ബാവുട്ടിക്ക് പക്ഷേ നല്ല കഴിവുള്ള ആളായിരുന്നു. ഇപ്പോഴും ബാവുട്ടി നല്ലപോലെ പാടുന്നുണ്ട്. പണ്ടൊക്കെ അത് ഇതിനും നല്ലതായിരിക്കും ബാവുട്ടി പാടിക്കൊണ്ടിരുന്നത്. ബാവുട്ടിക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി? കണ്ടിട്ട് എത്ര പറയുന്നതായിരിക്കും. ആ, വേണ്ട, ചോദിച്ചെന്നേ ഉള്ളൂ, വെറുതെ ചോദിച്ചാ. കുറെ വർഷം പാവട്ടി പാട്ടൊക്കെ പാടിയായിരുന്നു, സ്റ്റേജിലൊക്കെ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ എന്ത് ഈ ഭക്തിഗാനത്തിന്, ഏത് ഭക്തിഗാനം പാടിയപ്പോഴായിരുന്നു? അതെല്ലാം പ്രോഗ്രാമിന് പാടിയായിരുന്നു. ഓഹോ, അത് കൊള്ളാം, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓഹോ, നിറത്തിനാഥ പാട്ടൊക്കെ പാടിയായിരുന്നു. മിഴിയറിയാതെ വന്ന് നീ മിഴി അതൊന്ന് പാടി. അത് പാട്. മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാലിൽ, കനവറിയാതേതു കിനാവു പോലെ
മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളിനെ സഗാന പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനി പ്രിയാനുരാഗം മിഴിയറിയാതെ വന്നു നീ മിഴിയോ ഞാലിൽ കനവറിയാതേതു കിനാവു പോലെ കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയാവുകൾ കാറ്റായി വരും നിന്റെ കാൽ താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പീലിക്കൊമ്പിൽ കൈമാറും മോഹങ്ങളേ എന്നും നിന്നെ കൺകോണിൽ മിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാതെന്തേനി നിൽപ്പോ മുന്നിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയോ ഞാലിൽ കനവറിയാതേതു കിനാവു പോലെ തൂമഞ്ഞിനും കുളിരേകുവാൻ ദേവാമൃതം നൽകിയോ തെന്നലെ പൂന്തേനിനും മധുരം തരും അനുഭൂതികൾ എന്നുള്ളിൽ ചാഞ്ചാടും കാണാം സ്വപ്നപ്പൂപ്പാടം കൊയ്യാനെത്തും കിന്നാര പൊൻപ്രാക്കളെ എങ്ങോട്ടാ പോകുന്നേ വീട്ടിൽ പോവാണോ വീട്ടിൽ പോ മീൻ കിട്ടുന്നില്ലല്ലോ പിന്നെ ഓ മീനില്ലല്ലേ പിന്നെ എന്താ പരിപാടി അടുത്ത പരിപാടി എന്തോ അടുത്ത പരിപാടി എന്തോ ആണോ അപ്പൊ ഇനി ഇതിട്ടിട്ട് ബാക്കി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്തു പറയാ പാവട്ടിക്ക് ഗാനം മതിയോ അതൊക്കെ മതി അതൊക്കെ മതി ഗാനം അതൊക്കെ മതി ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് കാണുമ്പോ ഞാനിങ്ങനെ ഈ വഴിക്ക് പോകുമ്പോഴേ നമുക്ക് ഇവിടെ വന്ന് പാട്ടൊക്കെ പാടി പാവട്ടി പാവട്ടി ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പാട്ടൊക്കെ ആ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കമന്റ് ഒക്കെ കേൾപ്പിച്ചില്ലേ വായിച്ച് അതുപോലെ നല്ല പാട്ടാ എല്ലാരും പറഞ്ഞു നല്ല പാട്ടാന്ന് പറഞ്ഞു അപ്പോ ഇനിയും പാവട്ടിയുടെ പാട്ട് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ അവരോടൊന്നും പറയാനില്ല അവരോട് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പാടാവില്ല അത്രേ ഉള്ളു അല്ലേ അങ്ങനെ ഓക്കെ എന്നാ ഞാൻ പോവാ ശരി ഓക്കെ ബൈ ബൈ ബൈ